നമസ്കാരം. തിരുവല്ലയ്ക്കടുത്തുള്ള നീരേറ്റുപുറത്തെ ചക്കുളത്തുകാവ് പുതിയൊരു ക്ഷേത്ര സങ്കേതമല്ല. ജീർണാവസ്ഥയിൽ കിടന്നിരുന്ന ക്ഷേത്രം പുനരുദ്ധാരണത്തിന് ശേഷം വളരെ പ്രസിദ്ധമായി തീരുകയാണുണ്ടായത്. ഇന്നത് സ്ത്രീകളുടെ ശബരിമല എന്ന പേരിൽ അറിയപ്പെടുന്നു. നീരേറ്റുപുറം പ്രദേശം മുൻപ് വലിയ ഒരു കാടായിരുന്നു. കാട്ടിനു നടുക്കുണ്ടായിരുന്ന കുളത്തിലെ വെള്ളത്തിന് ശർക്കരയുടെ സ്വഭാവമായിരുന്നു. അതുകൊണ്ട് അതിനെ ചക്കരക്കുളം എന്ന പേരിൽ വിളിച്ചു പോന്നു. ചക്കരക്കുളം ലോപിച്ച് ചക്കുളമായി എന്നാണ് സ്ഥലനാമ ചരിത്രം. 1981 ക്ഷേത്രോദ്ധാരണം നടത്തിയത്. 8 കൈകളോടുകൂടിയ വനദുർഗിയുടെ സ്വരൂപ വിഗ്രഹം മൂലബിംബത്തോട് ചേർത്ത് പ്രതിഷ്ഠിച്ചിരിക്കുകയാണിപ്പോൾ. സുംബ നിസുംബമാരെ ചുറ്റിപ്പറ്റിയുള്ളതാണ് ചക്കുളത്തുകാവിനെ പറ്റിയുള്ള ഐതിഹ്യകഥ. യോനിയിലൂടെ ജനിക്കാത്ത ഒരു സ്ത്രീയിൽ നിന്ന് മാത്രമേ മരണമുണ്ടാകൂ എന്ന് ഈ സുംബ നിസുംബ അസുരന്മാർ ബ്രഹ്മാവിൽ നിന്ന് വരം നേടി. സ്വാഭാവികമായും ഇവർ അഹങ്കാരികളാവുകയും ദേവന്മാരെ യുദ്ധത്തിൽ തോൽപ്പിക്കുകയും ചെയ്തു. ദേവന്മാരുടെ അവസ്ഥ നാരദർ ബ്രഹ്മദേവനെ അറിയിച്ചു. പരാശക്തിക്ക് ദേവന്മാരെ രക്ഷിക്കാനാവൂ എന്ന് ബ്രഹ്മാവ് പറഞ്ഞതനുസരിച്ച് ഹിമഗിരിയിലെത്തി പാർവതീദേവിയെ പ്രാർത്ഥിച്ചു. ദേവിയുടെ ശരീരത്തിൽ നിന്ന് ഒരു തേജസ് ജ്വലിച്ചുയർന്ന് ഭദ്രകാളിയായി മാറി. അലൗകിക സൗന്ദര്യമുള്ള യുവതിയായിരുന്നു ഭദ്രകാളി. കാട്ടിലെ പൊന്നൂഞ്ഞാലിൽ ആടിക്കൊണ്ടിരുന്ന ദേവിയെ ചാമുണ്ടന്മാർ കാണുകയും അവർ ആ വിവരം സുംബ നിസുംബന്മാരെ അറിയിക്കുകയും ചെയ്തു. സുംബ നിസുംബന്മാർ വിവാഹാലോചനയുമായി ദേവിയുടെ അടുത്തെത്തി. തന്നെ യുദ്ധത്തിൽ തോൽപ്പിക്കുന്നവരെ വിവാഹം ചെയ്യൂ എന്ന് മറുപടിയും ലഭിച്ചു. അങ്ങനെ ദേവി ഇരുവരെയും യുദ്ധത്തിൽ വധിച്ചു. ഈ ദേവിയുടെ ദീപ്തമായ ഒരു അംഗമാണ് ചക്കുളത്തുകാവിൽ കുടികൊള്ളുന്ന ഭഗവതിയിലുള്ളതെന്നാണ് പ്രബലമായ ഒരു ഐതിഹ്യം. മറ്റ് ഐതിഹ്യങ്ങളും ഏറെയുണ്ട്. സമസ്ത ദുഃഖങ്ങളുടെയും പരിഹാര കേന്ദ്രമാണ് തിരുവല്ലയിലെ നീരേറ്റുപുറം ചക്കുളത്തുകാവ് ഭഗവതി ക്ഷേത്രം. മധ്യ തിരുവിതാംകൂറിൽ പ്രശസ്തമാണ് ചക്കുളത്തുകാവ് പൊങ്കാല. ജാതിമതഭേദമില്ലാതെ വിശ്വാസികൾ ജീവിത സാഹചര്യത്തിലെ സർവ്വ പ്രശ്നങ്ങൾക്കും പരിഹാരം തേടി ചക്കുളത്തമ്മയുടെ സവിധത്തിലെത്തും. ഗണപതി, ശിവൻ, സുബ്രഹ്മണ്യൻ, വിഷ്ണു, ശാസ്താവ്, നവഗ്രഹങ്ങൾ, യക്ഷിയമ്മ എന്നീ ഉപദേവതകളുമുണ്ടിവിടെ. വൃശ്ചികത്തിൽ ദേവി ചൈതന്യ നിറവിൽ ഭക്തർ ദേവീപ്രീതിക്കായി പൊങ്കാല നടത്തുന്നു. തൃക്കാർത്തിക ദിവസമാണ് ചക്കുളത്തുകാവിലെ പൊങ്കാല. കാർത്തിക സ്തംഭം, ലക്ഷദീപം, നാരിപൂജ തുടങ്ങിയ ചടങ്ങുകൾ ഏറെ കീർത്തികേട്ടവയാണ്. ദേവിക്ക് എല്ലാ വർഷവും കളമെഴുത്തും പാട്ടും നടത്തുന്നു. ആദ്യത്തെ വെള്ളിയാഴ്ചകളിൽ ദേവിക്ക് നിവേദിക്കുന്ന ഔഷധജലം സകല രോഗങ്ങൾക്കും ഒറ്റമൂലിയാണെന്നാണ് വിശ്വാസം. ആയുരാരോഗ്യത്തിനും സമാധാനത്തിനും വേണ്ടി പ്രത്യേക പൂജ ചെയ്ത ഔഷധജലം നൽകാറുണ്ട്. ഇവിടെ വെറ്റില പ്രശ്നം അതിപ്രശസ്തമാണ്. പൂജാരി മുഖ്യനാണ് വെറ്റില ജ്യോത്സ്യം വെച്ച് പ്രവചനം നടത്തുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.